മുംബൈയിൽ നിന്നാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവരുന്നത്. മലയാളികളായ സുനിൽ കുമാർ, സുധീഷ് കുമാർ എന്നിവരുടെ ഉടമസ്ഥയിലുള്ള ഗുഡ്വിൽ ജ്വല്ലറി തങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളും അടച്ചുപൂട്ടിയിരിക്കുന്നതായാണ് ആ വാർത്ത വരുന്നത്. മഹാരാഷ്ട്രയിലെ സാധാരണക്കാരുടെ 4,000 കോടി രൂപയിലധികം അപഹരിച്ചുകൊണ്ടുള്ള PMC ബാങ്ക് വെട്ടിപ്പിന്റെ കോലാഹലങ്ങൾ അടങ്ങുന്നതിന് മുമ്പ് അടുത്ത കുംഭകോണം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമായി 13-ലധികം ബ്രാഞ്ചുകളുള്ള പ്രൊമോട്ടർമാരായ മലയാളി സഹോദരന്മാരെ 22 ഒക്ടോബർ മുതൽ കാണാനില്ല. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഇതുവരെ സ്വിച്ച് ഓഫ് ആണ്. ഗുഡ്വിൽ ജ്വല്ലറി ബ്രാഞ്ചുകൾക്ക് പൂട്ടുവീണതിന് പിന്നാലെ ജ്വല്ലറി MD ആയ മനീഷ് കുണ്ടിയും മുങ്ങിക്കഴിഞ്ഞു. സ്വർണ്ണാഭരണങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്ക് പുറമെ സ്വർണം അടിസ്ഥാനമാക്കിയുള്ള നിരവധി നിക്ഷേപ പദ്ധതികളും ഗുഡ്വിൽ ജ്വല്ലറി ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള പലരും മഹാരാഷ്ട്രയിലുണ്ട്. ദോവിംബിലറി ബ്രാഞ്ചിൽ മാത്രം 300-ലധികം കസ്റ്റമർക്കാണ് പണം നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നാണ് താനെ സ്റ്റേഷനിലെ സീനിയർ ഇൻസ്പെക്ടറായ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. ആകെ നഷ്ടപ്പെട്ട തുക എത്രയാണെന്നതിനെ പറ്റി ഇതുവരെ കൃത്യമായ ഒരു എസ്റ്റിമേറ്റ് പോലും കിട്ടിയിട്ടില്ല. എങ്കിലും ഏകദേശം 400 കോടിയിൽ അധികം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിക്ഷേപ പദ്ധതികളുടെ സ്വർണം വാങ്ങി ബ്രാഞ്ചിൽ സൂക്ഷിച്ചവരോ ജ്വല്ലറിയുടെ സ്ഥിര നിക്ഷേപ പദ്ധതികളിലെ കൂടിയ പലിശ മോഹിച്ച് പണമായി നിക്ഷേപങ്ങൾ നടത്തിയവരോ ഒക്കെയാണ് ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്നത്. പണം നഷ്ടപ്പെട്ട ഉപഭോക്താക്കൾ സംഘടിച്ചുകൊണ്ട് ബ്രാഞ്ചിന് പുറത്ത് പ്രതിഷേധവുമായി ഇരിക്കുന്നുമുണ്ട്. 22 ഒക്ടോബർ കടയുടെ ഷട്ടറിൽ ഒട്ടിച്ച നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് 2 ദിവസത്തേക്ക് ജ്വല്ലറി അടവാണ് എന്ന് മാത്രമാണ്. 100,000 രൂപയ്ക്ക് 17,000 രൂപയായിരുന്നു വർഷം വാഗ്ദാനം ചെയ്തിരുന്ന പലിശ. അതായത് 17% പലിശയാണത്. പൊതുമേഖലാ ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപകർക്ക് 7% മാത്രമേ പലിശ കിട്ടുന്നുള്ളൂ. എന്നതുകൊണ്ട് തന്നെ ഗുഡ്വിൽ ജ്വല്ലറിയുടെ സ്ഥിര നിക്ഷേപങ്ങളിൽ നിരവധി പേർ തങ്ങളുടെ സമ്പാദ്യങ്ങൾ സൂക്ഷിച്ചിരുന്നു. ഒരു വർഷം കൊണ്ട് തവണകളായി പണമടച്ച് സ്വർണം സ്വന്തമാക്കുന്ന സ്കീമിലും നിരവധി പേരുടെ പണം സമാഹരിക്കപ്പെട്ടിരുന്നു. മഹാരാഷ്ട്രയ്ക്ക് പുറമെ തൃശൂരിലും ജ്വല്ലറിക്ക് ബ്രാഞ്ച് ഉണ്ട്. 2,000 രൂപ മുതൽ 50,000 രൂപ വരെ ഗുഡ്വിൽ നിക്ഷേപിച്ചിട്ടുള്ള ഉപഭോക്താക്കളും ഇപ്പോൾ നിലവിലുണ്ട്. തങ്ങളുടെ നിക്ഷേപകർക്കെല്ലാം തന്നെ പ്രൊമോട്ടർമാർ അവരുടെ മൊബൈൽ നമ്പറുകളിലേക്ക് ഓരോ വോയിസ് മെസ്സേജുകൾ അയച്ചു വിടുന്നുമുണ്ട്. എല്ലാവരുടെയും നിക്ഷേപങ്ങൾ സുരക്ഷിതമാണെന്നും ആരും പരിഭ്രമിക്കരുതെന്നും താൽക്കാലികമായി ഉടലെടുത്ത പ്രതിസന്ധിയെ ഗ്രൂപ്പ് മറികടക്കും വരെ എല്ലാവരും സഹകരിക്കണമെന്നുമാണ് വോയിസ് മെസ്സേജിലെ സന്ദേശം ഉള്ളത്. 3 വർഷം മുമ്പ് നടന്ന ഒരു തട്ടിപ്പിൽ പണം നഷ്ടമായതാണ് തകർച്ചയ്ക്ക് കാരണമായി ഈ മെസ്സേജിൽ പറയുന്നത്. 10-12 ജ്വല്ലറികൾ മാത്രമല്ല ഗുഡ്വിൽ ഗ്രൂപ്പ് നടത്തി വന്നിരുന്നത്. അതേ ബ്രാൻഡിൽ കൺസ്ട്രക്ഷൻ സ്ഥാപനങ്ങൾ, സെക്യൂരിറ്റി ഡിവൈസസ് കച്ചവടം, ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സ് തുടങ്ങിയവയും ഇവർക്കുണ്ട്. 1992 കേരളത്തിലാണ് ഗുഡ്വിൽ ഗ്രൂപ്പിന് തുടക്കം കുറിച്ചത്. 2014 വ്യാപാരം അവർക്ക് മഹാരാഷ്ട്രയിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വന്നു. വാഷി, ത്വാനെ, ഡോലിംബറി, ചെമ്പൂർ, വാസാദ്, അമർനാഥ്, പൂനെ എന്നിവിടങ്ങളിലും കേരളം എന്നിവിടങ്ങളിലുമാണ് ഇവർക്ക് മറ്റ് ബ്രാഞ്ചുകളുള്ളത്. വിദേശത്തും ബ്രാഞ്ചുകൾ തുറക്കാൻ ഗ്രൂപ്പ് പദ്ധതിയിട്ടിരുന്നു. ബോംബെ ചൈൽഡ്സ് എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘടനയും ഗുഡ്വിൽ ഗ്രൂപ്പ് നടത്തിയിരുന്നു. ഉടമകളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മുംബൈ പോലീസ് ഇപ്പോൾ ഉള്ളത്. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഗ്രൂപ്പിന്റെ കഴിഞ്ഞ കുറച്ചാഴ്ചകളുടെ ബാങ്ക് ഇടപാടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പോലീസ് ഇപ്പോൾ പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.